ഗൈസ് വെൽക്കം ടു കോമ്പറ്റിറ്റി ക്രാക്കർ. ഞാൻ നിമ്യ. എന്റെ പേര് ഡിസ്. HSST എക്സാം അല്ലെ, HSST ബോട്ടണി എക്സാമിന് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റഡീസ് എല്ലാം മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു റാങ്ക് നമുക്ക് ഇടം പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ മിസ്, എന്തൊക്കെയാണ് നമ്മൾ ഈ HSST ബോട്ടണി പഠിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം? നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ സിലബസിലാണ്. നമ്മളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല മിസ്, PDF കോപ്പി നമ്മളുടെ കയ്യിലുണ്ടാവും. പക്ഷെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രിന്റഡ് കോപ്പിയും കൂടെ നമ്മളുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് ഒരു ടോപ്പിക്ക് പോലും വിട്ടു പോവാതെ എല്ലാം കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ പഠിച്ച ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ട് എക്സാമിന് പ്രിപ്പയർ ആവാനായിട്ട് സാധിക്കും. ഓവറോൾ നോക്കണം ഏതൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്, അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ. അല്ല, കാരണം ഇപ്പൊ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഡിഗ്രിയിലും MSc ഒക്കെ പഠിച്ച് വന്നാണെങ്കിലും ചില ആൾക്കാർക്ക് ചില ടോപ്പിക്സിനെ കുറിച്ച് ഇഷ്ടം കൂടുതലുണ്ടാവാം, ചിലതിന് ഇഷ്ടം കുറവുണ്ടാവാം. അപ്പൊ എങ്ങനെയായാലും ടോപ്പിക്സ് നമുക്ക് അറിഞ്ഞിരിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ള മറ്റൊരു ഡൗട്ടാണ് നമ്മുടെ സിലബസ് മാറുമോ എന്നുള്ളത്. അല്ലെ, കാരണം ഇപ്പോ HSST ഇംഗ്ലീഷും അതേപോലെ എക്കണോമിക്സിന്റെയും കൺഫർമേഷൻ വന്നു, എക്സാം ഡേറ്റ് വരെ വന്നു. നമ്മുടെ ഒപ്പം തന്നെ വിളിച്ചിട്ടുള്ള എക്സാംസ് ആണ്, നോട്ടിഫിക്കേഷൻ വന്ന എക്സാംസ് ആണ്. അതേപോലെ തന്നെ അവരുടെ സിലബസിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അപ്പോ നമ്മുടെ HSST ബോട്ടണിയുടെ സിലബസിലും എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഉണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം അവരുടെ ഇതിലിപ്പോൾ കുറച്ച് പോർഷൻസ് എക്സ്ട്രാ ആഡ് ചെയ്തു, ചില മൊഡ്യൂൾസ് അടക്കം എടുത്ത് മാറ്റി. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ പാർട്ട് 2 അല്ലെ, അതായത് പാർട്ട് 2 എന്ന് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിനായാലും എക്കണോമിക്സിനായാലും ബോട്ടണിക്കായാലും സുവോളജിക്കായാലും സെയിം ആണ്. അപ്പൊ ആ ഒരു പാർട്ട് 2 നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കുന്നത് അല്ലെ. വ്യത്യാസം ഉണ്ടെങ്കിൽ കറക്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കുണ്ട്. അപ്പൊ പണ്ടത്തേക്ക് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല എത്ര മാർക്കാണ് സബ്ജക്ട്, എത്ര മാർക്കാണ് നമുക്ക് അറിയില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ടാണ് 70 മാർക്ക് സബ്ജക്ട്, ഇനി ബാക്കി 30 മാർക്ക് പാർട്ട് 2, ഇതൊക്കെ നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ക്ലാരിറ്റി നമുക്ക് അതിന് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എന്തെന്നെ പഠിക്കാം, പാർട്ട് 2 തന്നെ എന്താണെന്ന് നോക്കാം അല്ലെ. നമുക്ക് പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഏതൊക്കെ മിസ് എന്റെ ടോപ്പിക്സ് ഉണ്ട് മെയിൻ ആയിട്ടും? അതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ അതിന് കൊടുക്കുന്നത് 5 മാർക്സ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ടീച്ചിങ്ങിന് നേച്ചർ എങ്ങനെയാണ്, ലേണേഴ്സ് ക്യാരക്ടേഴ്സ്, ടീച്ചിങ്ങിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ഇതുപോലെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. അതിന് 5 മാർക്സ് ആണ് നൽകിയിരിക്കുന്നത്. അതേപോലെയാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, 5 മാർക്കാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത്. റിസർച്ച് അതിന്റെ മീനിങ് അല്ലെ, കുറച്ച് സിമ്പിൾ ആണ് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച് അല്ലെ, മെത്തേഡ്സ്, റിസർച്ച് എത്തിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പാർട്ട് 2 തന്നെ രണ്ടാമത്തെ സെഷനായിട്ട് വരുന്നത്. 5 മാർക്കാണ്. അപ്പൊ 10 മാർക്ക് നമുക്ക് ഇവിടെ തന്നെ കിട്ടുവാണ്. ഇനി അടുത്തെന്ന് പറയുമ്പോൾ പാർട്ട് 3, അതിന് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ? സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിനും ഉള്ളത് 5 മാർക്കാണ്. ഇപ്പൊ നമ്മളൊക്കെ നോക്കണേ സയൻസ് സ്റ്റുഡൻസ് ആ അല്ലെ, +2 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സയൻസ് സ്ട്രീമിൽ ഇങ്ങോട്ട് പോകുന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ ഹിസ്റ്ററി ആയിട്ടൊക്കെയുള്ള ടച്ച് ഒക്കെ നമുക്ക് കുറച്ചൊന്ന് പുറകിലേക്കാം. അപ്പൊ PSC ഫീൽഡിലാണ് എങ്കിൽ ഓക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ കുറച്ച് പുറകിലേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ ശ്രദ്ധ ഈ പോർഷനിൽ കൊടുത്താൽ നമുക്ക് ഈ 5 മാർക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ കോൺസ്റ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ ആണെങ്കിൽ പോലും അതെന്താന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. കാരണം ബോട്ടണി തന്നെ PhD ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ MPhil ഒക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കാം. പക്ഷെ എങ്കിൽ തന്നെയും ഈ ഒരു ഏരിയ വരുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ഇനി ഇതും തന്നെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? സോഷ്യൽ വെൽഫെയർ രജിസ്ട്രേഷൻ ആൻഡ് പ്രോഗ്രാംസ്. അതും എത്രയാ? 5 മാർക്ക് അല്ലെ, 5 മാർക്സ് ആണ് അതിനുള്ളത്. അപ്പൊ ഇതിൽ തന്നെ പറയുമ്പോൾ കുറച്ച് ടോപ്പിക്സ് പറയുന്നത് സോഷ്യൽ സർവീസ് രജിസ്ട്രേഷൻ, ലൈക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതേപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. അവിടെ എത്ര തന്നെയാണ്? 5 മാർക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കി മിസ്, നെക്സ്റ്റ് പാർട്ട് 4 എന്ന് പറയുമ്പോൾ എന്താ? അതിൽ വരുന്നതാണ് റിനൈസൻസ് ഇൻ കേരള. അപ്പൊ ഇതില് കുറച്ച് വാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി, അതിലെന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാക്ടറീസ്, ഇനി അതേപോലെ തന്നെ വ്യത്യസ്ത മിഷനറി ഓർഗനൈസേഷൻസ്, അതൊക്കെയാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എഫേർട്ട് ടു റീഫോം ദ സൊസൈറ്റി അല്ലെ, അതിൽ സോഷ്യൽ റിലീസ് റീഫോം മൂവ്മെന്റ്സ് ഒക്കെയാണ് വന്നത് അല്ലെ. ഇപ്പൊ സിമ്പിൾ ആണെന്ന് പറയുവാണെങ്കിലും നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. കാരണം ഇപ്പോ ബോട്ടണി പഠിക്കുന്ന ഒരാള് അതിന്റെ ഒരു മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് 70 മാർക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. ബാക്കി നമ്മുടെ ഒരു റാങ്ക് നിർണ്ണയിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന പാർട്ട് 2, 3, 4 ഒക്കെയാണുള്ളത്. ഇനി അതേപോലെ തന്നെ നമുക്ക് മൂവ്മെന്റ്സ് പഠിക്കാനല്ലേ, ഏതൊക്കെയാ? SNDP യോഗം, നായർ സർവീസ് സൊസൈറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ബി പാർട്ട്.
എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് ആണുള്ളത്. അതിൽ ഏതൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, അതിനെ കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അതിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാൻ ചാൻസ് ഉള്ള ഏരിയ കൂടിയാണ്. കാരണം നമ്മുടെ പി എസ് സിയുടെ എക്സാംസ് അല്ലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഫീൽഡിൽ നിന്ന് ഒരുപാട് നമുക്ക് മാത്സ് ഫോളോയിങ് ആയിട്ടും അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാം ആ ഒരു ഭാഗത്ത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ട് ഒരുപാട് ചാൻസ് ഇവിടെയുണ്ട്. നെക്സ്റ്റ് റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ് അല്ലെ. ഇവിടെയും പ്രസിന്റെ കാര്യം കേരള കൗമുദി ആയാലും സമദർശി കേസരി ഇങ്ങനെയുള്ള ഒരുപാട് പേപ്പേഴ്സ് അല്ലെ പ്രസിന്റെ കാര്യം നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പോ നെക്സ്റ്റ് ടോപ്പിക് അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ. ഇതിൽ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നോവൽ, ഡ്രാമ, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, ഇതിനെ കുറിച്ചൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അടുത്തത് എന്താണ്? വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് അല്ലെ. അതിൽ നമുക്ക് പറയാം പാർവതി നെന്മണി മംഗലം അല്ലെ, ആര്യ പള്ളം, അങ്ങനെ കുറച്ച് ആ ഒരു വുമൺസ് നമുക്കിടെ സൊസൈറ്റിയിൽ ഏറ്റവും കുറച്ചും കൂടി പോപ്പുലർ നിൽക്കുന്ന സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വുമൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്. ഇതില് അതിനോട് ബന്ധപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണ്? ലീഡേഴ്സ് ഓഫ് റിനൈസൻസ് ഇതിൽ ആരാണ്? നമ്മൾ കുറച്ച് ലീഡേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആരെ കുറിച്ചൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, ഇവരെ കുറിച്ചൊക്കെ നമ്മള് കുറെ കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ശിവയോ ഭാഗവതാനന്ദയും അതേപോലെ തന്നെ എന്താണ് ഡോക്ടർ പൽപു സഹോദരൻ, ഇവരൊക്കെ മിക്കവാറും നമ്മുടെ പി എസ് സി ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ആരെടുക്കുവാണെങ്കിലും ഒരു എക്സാമിന് അല്ലെങ്കിൽ മറ്റേ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ ലിറ്റററി ഫിഗേഴ്സ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, അല്ലെങ്കിൽ ഒരുപാട് പേര് അവിടെയും നമുക്ക് പഠിക്കാനായിട്ട് അപ്പൊ കുറച്ചധികം തന്നെ ഉണ്ട് അല്ലെ. സിമ്പിൾ ആണെങ്കിലും കുറച്ചധികം തന്നെയുണ്ട്. ഇതേ നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ്. ഏതായിരുന്നു? ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് അല്ലെ. കറന്റ് അഫയേഴ്സിൽ അപ്പൊ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം അല്ലെ. അതായത് ഇപ്പോ ഒരു വർഷം മുന്നേ ഇപ്പൊ നമ്മുടെ എക്സാം നമുക്ക് വേണമെങ്കിൽ എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ ജൂലൈയിലെ എക്സാം കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ഇല്ല, പക്ഷെ നമുക്ക് ഓഗസ്റ്റോട് കൂടിയോ അതുമല്ലെങ്കിൽ സെപ്റ്റംബറോട് കൂടി നമ്മുടെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് മുതലുള്ള ആ ഒരു കറന്റ് അഫയേഴ്സ് എല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ്. അപ്പൊ മിസ്സേ നമ്മൾ ജനറൽ പാർട്ടി കണ്ടു അല്ലെ. അപ്പൊ ജനറൽ പാർട്ടിൽ നമുക്ക് ഓൾറെഡി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നിട്ടുണ്ട്. ബാക്കി 70 മാർക്സ് നമ്മുടെ സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റിലും ചേഞ്ചസ് ഉണ്ടാകുമോ? ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ്, നമുക്ക് കൺഫർമേഷൻ വന്നിട്ടില്ലല്ലോ. പക്ഷെ ചേഞ്ചസ് വരാൻ സാധ്യത ഇല്ലാത്ത കുറച്ച് പോർഷൻസ് ആണ്. നമ്മളെ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി അതിലൊക്കെ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ജെനറ്റിക്സ് അതിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ പ്ലാന്റ് ഫിസിയോളജി അല്ലെ. അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എടുക്കുവാണെങ്കിൽ പ്ലാന്റ് ഫിസിയോളജി ഇല്ലാത്ത ഒരു എക്സാം നമുക്ക് കാണാൻ സാധിക്കില്ല. ഇമ്പോർട്ടൻ്റ് ഫിസിയോളജി ഇമ്പോർട്ടൻ്റ് ആണ്. സെല്ലാ മോളിക്കുലർ ബയോളജി അതേപോലെ ജെനറ്റിക്സ് ഇതൊക്കെ എന്തായാലും എടുത്ത് കളയില്ല. അപ്പൊ പഠിച്ചു തുടങ്ങുന്ന ഒരാള് ആദ്യമേ തന്നെ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം തന്നെ മാറ്റിവെക്കുക അല്ലെ, പഠിച്ചു മാറ്റിവെക്കുക. പിന്നെ അതേപോലെ നമ്മുടെ പ്ലാന്റ് കിങ്ഡം ആൽഗിയ ബയോളജി ഉണ്ട് നമുക്ക്, അതേപോലെ തന്നെ എന്തായിരുന്നു മൈക്കോളജി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെന്തായാലും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ടെറിഡോളജി അതേപോലെ ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് പഠിച്ച് മാറ്റി വെക്കുക. അപ്പോ ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ, നമ്മുടെ സിലബസിൽ ഇങ്ങനെയും ചെറിയ ചേഞ്ചസ് ഉണ്ടാവാം. അതേപോലെ മിസ് മറ്റൊരു കാര്യം എൻവിയോൺമെന്റൽ ബയോളജി, എന്തായാലും നമ്മളിപ്പോ ജനറൽ പി എസ് സി വരെയും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എന്താ എൻവിയോൺമെന്റൽ ബയോളജി എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പൊ അവിടെ നിന്നും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കാരണം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മൊഡ്യൂൾ എടുത്ത് കളയില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പൊ മിസ് പറയുകയാണെങ്കിൽ ഇപ്പൊ സെല്ലാ മോളിക്കുലർ ബയോളജി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഏരിയ പഠിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ആ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ബേസിക് പഠിക്കണോ അതോ ഡെപ്തിൽ പഠിക്കണോ? ബേസിക്സ് അറിയാതെ എങ്ങനെയായിരിക്കാം അതിന്റെ ഒരു ഓർഡർ എങ്ങനെയായിരിക്കണം? ഇപ്പൊ സെല്ലാൻ മോളിക്കുലർ ബയോളജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഹൈസ്കൂളിലോട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പി ജി കഴിഞ്ഞിട്ടുണ്ട്, സെല്ലിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡെപ്തിൽ അറിയാം എന്ന് വെച്ചിട്ട് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യാതൊരു കാരണവശാലും ഒഴിവാക്കരുത്. ഇപ്പൊ സെല്ലിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്, അതിന്റെ സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ പൊസിഷൻ, ഇതൊക്കെ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ മുതല് നമ്മള് പഠിച്ചു വേണം ഈ എക്സാമിന് പ്രിപ്പയർ ആവാൻ. വളരെ ബേസ് തൊട്ട് തന്നെ പഠിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ സെല്ലെന്ന് പറയുമ്പോൾ ആദ്യം സെല്ല് എന്താന്ന് അറിയാം. അതായത് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് പഠിച്ചു വരണം. അതായത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പി എച്ച് ഡി എടുത്തവരാണ്, അല്ലെങ്കിൽ എം സി ഉണ്ട്, അല്ലെങ്കിൽ സെറ്റ് ക്വാളിഫൈ ചെയ്തവരാണ് അല്ലെ എന്ന് വിചാരിച്ച് അത്രയും ഒരു ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ബേസ് അറിഞ്ഞ് തന്നെ അതെന്തായാലും പഠിക്കാം. അതേപോലെ ഇപ്പൊ ജെനറ്റിക്സ് ആയാലും അതേപോലെ തന്നെ പഠിക്കുക അല്ലെ. അതുപോലെ എക്കോളജി പഠിക്കുമ്പോഴായാലും പിരമിഡ്സ് ഒക്കെ നമുക്ക് അറിയാവുന്ന അതുപോലെ നമ്മൾ വിടും. പക്ഷെ എന്താ അതും ബേസിക് ആയിരുന്നു, നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ബേസ് പോകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും HSST ഈ ബോട്ടണി സ്കോർ
പറയാം. പിന്നെ അതേപോലെ മിസ്സേ മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോ നമുക്കൊരു ഹയർ സെക്കൻഡറി സ്കൂൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ രണ്ട് ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ. പക്ഷേ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുന്നതോറും ടീച്ചേഴ്സിന്റെ നമ്പർ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനോട് ഡൗട്ട് ആണ്, പഠിക്കണോ, ഇത്രയും കാര്യമായിട്ട് പഠിച്ചിട്ട് ലിസ്റ്റിൽ വന്നിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലൊന്ന് ഡൗട്ട് ഉണ്ട്, അങ്ങനെയുള്ളവരോട് മിസ്സിന് എന്താ പറയാനുള്ളത്? അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്ര കാലം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അല്ലെ, ഇനിയിപ്പോ വരാൻ പോകുന്ന ഓഫ്ലൈൻ ക്ലാസ്സാ. ഇപ്പൊ നമുക്കറിയാം ടീച്ചേഴ്സിന് ഒരുപാട് വേക്കൻസി ഉണ്ട്, ഹയർ സെക്കൻഡറിയിൽ അടക്കം ഒരുപാട് വേക്കൻസി ഇപ്പൊ വന്നിട്ടുണ്ട്. ഇനി പുതിയ ബാച്ച് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ ഒക്കെ പുതിയ ബാച്ച് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ടീച്ചേഴ്സിന് ആവശ്യമാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, വേക്കൻസികൾ ധാരാളമായിട്ട് വരും. അപ്പൊ നമ്മളുടെ പാർട്ട് നമ്മൾ ആദ്യം ക്ലിയർ ആക്കുക, നന്നായി പഠിക്കുക, ഏറ്റവും നല്ല റാങ്ക്, അതായത് 50 എന്തായാലും വരാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ റിസർവേഷൻ ഉള്ളവരുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എല്ലാം കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ എക്സാമിലേക്ക് അല്ലെങ്കിൽ നല്ല റാങ്കിലേക്ക് എത്തിച്ചേരുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് നിയമനം നല്ലൊരു പോസിറ്റീവ് കിട്ടും. തീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ HSST ബോട്ടണി ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആകുന്നത്. അപ്പൊ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ക്ലാസ്സുകളാണ് നമുക്ക് അല്ലെ. ഏതൊക്കെയാണ് നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഏറ്റവും മെയിൻ ഫീച്ചർ എന്താണ്? നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. നമ്മുടെ സിലബസ് നോക്കുമ്പോൾ ഒരുപാട് യൂണിറ്റ് ഉണ്ട്, ഒരുപാട് മൊഡ്യൂൾ ഉണ്ട്. അതിൽ നിന്നും എല്ലാ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കവർ ചെയ്യാനായിട്ട് സിലബസ് ഓവറോൾ കവർ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. അതിൽ ജനറൽ പേപ്പർ ആയാലും, ഇപ്പൊ നമ്മുടെ സബ്ജക്ട് മാത്രമല്ല ജനറൽ പേപ്പറും നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് അതിന്റെ ടീം തന്നെയാണ്, ജനറൽ PSCയിലെല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂഷനും റിനൈൻ സയൻസും എല്ലാം എടുത്ത് അത്രയും തഴക്കം വന്നിട്ടുള്ള മിസ്സുമാരാണ് നമ്മുടെ ജനറൽ പാർട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം ആണ് അല്ലെ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സുകളുടെ ഇടയിൽ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി എല്ലാം തന്നെ നമുക്ക് ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഏത് ടോപ്പിക്സ് പഠിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും അപ്പൊ തന്നെ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും. ഇപ്പൊ HSST ബോട്ടണി കോമ്പറ്റീറ്റീവ് ക്രാക്കറിലെ മെന്റർ ഞാനാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി അടുത്താണ് സോൾഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ HSST ബോട്ടണി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അവൈലബിലിറ്റി കുറവാണെങ്കിലും ഈ ബോട്ടണിയോട് ബന്ധപ്പെട്ട് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാം നല്ല രീതിയിൽ പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പൂള് തന്നെ ഉണ്ടല്ലോ മെസ്സേ നമുക്ക്. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലേ, ഒരുപാട് കണ്ടന്റ് ഉണ്ടെങ്കിലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ലൈവ് ക്ലാസ്സസ്, അതായത് ഇപ്പോൾ നമുക്ക് ഓൾറെഡി റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓരോ ആഴ്ചയും നിങ്ങൾ ചെയ്യുന്നത് ഗ്രൂപ്പിൽ ഓരോ ടൈം ടേബിൾ കൊടുക്കും. ആ ടൈം ടേബിൾ ബേസിൽ അവർക്ക് പഠിക്കാൻ ഓരോ ദിവസവും കൃത്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇന്ന ദിവസം ഇന്ന ടോപ്പിക്സ് ആണ് എന്ന് പറഞ്ഞ് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്താ ചെയ്യുക, ലൈവ് ക്ലാസ്സസ് കൊടുക്കും. ഈ ലൈവ് ക്ലാസ്സിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവിടെ സ്റ്റുഡൻസിന് ഡൗട്ട്സ് ചോദിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീക്കെൻഡിലുള്ള ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇതൊക്കെ ആ ഗ്രൂപ്പ്സ് വഴി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മിസ്സേ ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ വീഡിയോ കാണുന്ന സമയത്തായാലും എന്തെങ്കിലും ഇറർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ടെക്നിക്കൽ ടീം തന്നെയാണ് നമ്മുടെ സപ്പോർട്ടിന്. അപ്പോൾ അതിന് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട, ഏത് സമയത്ത് വിളിച്ചാൽ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്ന ടെക്നിക്കൽ സപ്പോർട്ട് നമുക്കുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ വലിയൊരു ക്വസ്റ്റ്യൻ പൂള് തന്നെ ഉണ്ടെന്ന്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾക്ക് അതേ എക്സാമിന്റെ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള നല്ലൊരു കോൺഫിഡൻസും ആ പേടിയും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് മോക്ക് ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ ഫൈക്കോളജി ആ ഒരു ഏരിയ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൽ മാക്സിമം ചോദിക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ്ലി ഓരോ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഒരുമിച്ച് നമ്മുടെ കയ്യിലേക്ക് ഇടുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ റിവിഷൻ ടൈം ടേബിൾ നമ്മൾ പറഞ്ഞതാണ്, റിവിഷൻ ടൈം ടേബിൾസ് നമുക്ക് അവൈലബിൾ ആണെന്ന്. അതേപോലെ നെക്സ്റ്റ് ആണ് വീഡിയോ ക്ലാസ്സസ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എപ്പോഴാണോ നമ്മളുടെ ഫ്രീ ടൈം അതനുസരിച്ച് കാണാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് നല്ല നെറ്റ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് നെറ്റ് ഉള്ളിടത്ത് പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ സുഖമായിട്ട് വീഡിയോ കാണാനും ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യാനുണ്ട് സാർ. അപ്പോൾ വീട്ടമ്മമാരോ അല്ലെങ്കിൽ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് അല്ലെ, ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ വീട്ടിലെ പണികളൊക്കെ തീർത്ത് അവരുടെ സമയത്തിന് വേണ്ടി നമുക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അതിന് വേണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ PDF നോട്ട്സ് അല്ലെ. ഇപ്പൊ നമ്മൾ പറയുന്നത് ഓരോ ടോപ്പിക്സ് നമ്മുടെ വീഡിയോസ് കാണുവാണ്,
ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ ഒക്കെ നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ എന്തുകൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PDF നോട്ട്സ് കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് പ്രിന്റ് ഔട്ട് എടുക്കാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും HSST ബോട്ടണി നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെയും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം എന്താ, അവസരങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആണല്ലേ. ഇനിയിപ്പോ ഈ എക്സാം കഴിഞ്ഞാൽ ഇനി അടുത്ത എക്സാം വിളിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അവിടെ വരെ എത്താതെ, കാരണം ചിലർക്ക് ഏജ് ഓവർ ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും, കാരണം അടുത്ത എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടാവും. അവരെല്ലാവരും ഈ ഒരു അവസരം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോ ഇനി ഇതേപോലെ വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.